سيدنا يا حبيب الله صلى الله عليه الله سبحانه وتعالى നമ്മുടെ ഈ സംഗമം നമ്മുടെ പ്രവൃത്തികളിൽ ഏറ്റവും നല്ല പ്രവൃത്തിയായി സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബം ഒറ്റപ്പെട്ട് എല്ലാവരും അവരിലേക്ക് ഒതുങ്ങിക്കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ പഴയ കാലങ്ങളിലുണ്ടായിരുന്ന ഇവിടുത്തെ സന്തോഷങ്ങളും സ്നേഹങ്ങളും അത് ഓർമ്മപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ഭദ്രതക്കും അഖണ്ഡതക്കും എതിരായി പ്രവർത്തിക്കുന്ന വർഗീയവാദികൾ തീവ്രവാദികൾ രാജ്യദ്രോഹികൾക്കെതിരെ നാം വീണ്ടും ഒന്നിക്കേണ്ട സമയമായിട്ടുണ്ട്. നാം ഒന്നിക്കേണ്ടവരാണ്, ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കേണ്ടവരാണ്, സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈ രാജ്യം ബഹുസ്വര രാജ്യമാണ് എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ, ഇതര രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തെ വളരെ സന്തോഷത്തോടുകൂടി നാമൊക്കെ സാഹോദര്യം നിലനിർത്തേണ്ടവരാണ്, പരസ്പരം സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ആ ശക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് ശത്രുക്കൾ ഈ രാജ്യത്തേക്ക് അടുക്കാത്തതും ഈ രാജ്യം വിട്ടു പോകാനുമുള്ള കാരണം ഈ രാജ്യത്തെ അഖണ്ഡതയാണ്, ഐക്യമാണ്, സ്നേഹമാണ്. അത് നശിപ്പിക്കാൻ വേണ്ടി ഛിദ്രശക്തികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഉണരേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ പഴയ സൗഹൃദങ്ങൾ, പഴയ കാലങ്ങൾ, പഴയ ഓർമ്മകൾ. ഞാൻ ഓർക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം. രാവിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ചായക്കടയിൽ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയും തൊട്ടട അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥന ചെയ്തു വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കളും അതിന് തൊട്ടപ്പുറത്തുള്ള ചർച്ചിൽ നിന്ന് അവർ കുർബാന സുഹൃത്തുക്കളും ഒരുമിച്ച് കൂടിയിരുന്ന് ചായ കുടിക്കുന്ന ചായമക്കാനി, പഴയ കാലത്ത് ചായമക്കാനി എന്ന് പറയും, ഇന്ന് തട്ടുകട എന്നും എന്നൊക്കെ പരിണമിച്ച് നിൽക്കുന്ന സൗഹൃദ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്ന ആ സുഹൃത്തുക്കൾ ഒരു ദിവസം ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു അഹിന്ദവ സുഹൃത്ത് അവിടെ കൂടിയ മുസ്ലിം സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനോട് ചോദിച്ചത്രേ, ഇന്ന് രാവിലെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു വാചകം വിട്ടുപോയിട്ടുണ്ടല്ലോ എന്ന് ഒരു ഹൈന്ദവ സുഹൃത്ത് ചോദിച്ചത്രേ. എന്താണ്? സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഉറങ്ങിനേറ്റ് വന്ന വിദ്യാർത്ഥിയായ മുതാല്ലിം ബാങ്ക് കൊടുക്കുമ്പോൾ അസ്സലാത്തു ഖൈറു മിനൻ നൗം, നിസ്കാരത്തേക്കാൾ മഹത്വമുള്ളതാണ്, ഉറക്കിനേക്കാൾ മഹത്വമുള്ളതാണ് നിസ്കാരം എന്ന് വിളിച്ചോതുന്ന ആ വാചകം വിട്ടുപോയി എന്ന് ഒരു ഹൈന്ദവ സുഹൃത്ത് ശ്രദ്ധിക്കുകയാണ്. ഇത് എല്ലാ നാടുകളിലും ഒരു സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പഴയ ഇന്നലകളിലെ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ പുതുക്കി നമുക്കും വീണ്ടും ഒന്നിക്കാം, രാജ്യത്തെ നിർമ്മിക്കാം. രാജ്യം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികളാലും ഭീകരവാദികളാലും മത തീവ്രവാദികൾ ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശികത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ രാജ്യത്ത് ഛിദ്രതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ന്യൂനപക്ഷങ്ങളായ ശത്രുക്കളുടെ
അവരെ ചേർത്ത് തോൽപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ബാധ്യതയാണ്. ഇവിടെ ഒരു മതവും ഭീകരവാദമോ തീവ്രവാദമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. തീവ്രവാദവും ഭീകരവാദവും മതത്തിൽപ്പെട്ടതല്ല. അവർക്ക് മതവുമില്ല, മതവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. മതത്തെ അവർ മറയാക്കി കരുവാക്കി നിർത്തുകയാണ്. നഷ്ടപ്പെടുത്താൻ, ഛിദ്രതയുണ്ടാക്കാൻ, രാജ്യത്തെയും സമൂഹങ്ങളെയും നശിപ്പിക്കാൻ ഇത് ചാരന്മാർ, ശത്രുക്കൾ, ഒരു വിഭാഗം നരാധനന്മാരാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇത് തിരിച്ചറിയുകയും നാം ഒറ്റക്കെട്ടായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് വേണ്ട ഈ രാജ്യത്തെ സർവപൗരന്മാരും ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ നാം ഉറച്ചു നിൽക്കുകയും അതിനെതിരെ വരുന്ന ഏത് മതത്തിനെതിരെ വരുന്ന വെല്ലുവിളികളെയും ഒറ്റക്കെട്ടായി നിർത്തി ചേർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി അറിയില്ല, എന്താണ് സംഭവം എന്ന് ആർക്കും തന്നെ അറിയില്ല. ഏക സിവിൽ കോഡ് എന്താണ്? ഈ ഏക സിവിൽ കോഡ് ഏത് മത അനുസരിച്ചാണ് ഈ സിവിൽ കോഡ് കൊണ്ടുവരുന്നത് എന്നൊന്നും വ്യക്തമല്ലാത്ത രീതിയിൽ അവന് ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ബഹുസ്വര രാജ്യമാണ്. ഈ രാജ്യത്ത് ഓരോ പൗരനും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് എല്ലാം മതത്തിന്റെ നിയമം അനുസരിച്ചാവണം, അല്ലെങ്കിൽ ഒരേ ഒരു രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കൂല, ആരും സമ്മതിക്കൂല. മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല, ഹിന്ദുക്കൾ സമ്മതിക്കൂല, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ സമ്മതിക്കൂല, ഒരു മതക്കാരും അത് സമ്മതിച്ചു കൊടുക്കൂല. ഇവിടെ അവരുടെ മതമനുസരിച്ച് അവർക്ക് ജീവിക്കാൻ, പ്രാർത്ഥനകൾ നടത്താൻ, പ്രബോധനങ്ങൾ നടത്താൻ ഇവിടെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ അവകാശമാണ്, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെതിരായി വരുന്ന എല്ലാ ശക്തികളെയും നാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ചേർത്ത് തോൽപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ ഈ ഇവിടുത്തെ ഭരണാധികാരികളോടും ഇവിടുത്തെ ഛിദ്രശക്തികൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള വ്യക്തികളോടും നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വേദി നാമൊക്കെ ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കണം. ഈ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പങ്കുകാരാവണം. അതോടൊപ്പം നമ്മുടെ മതമനുസരിച്ച് മതത്തിൽ യാതൊരു കലർപ്പുമില്ലാതെ നമ്മുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണം, സന്തോഷത്തോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ. അതിനുള്ള വേദികളാവട്ടെ നമ്മുടെ മാനവ സംഗമങ്ങളും അതുപോലെ കാരുണ്യ വേദികളും. കാരുണ്യമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം പ്രത്യേകം ഇസ്ലാം സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും മതമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരൽപ്പം സഹാബത്തും ഒരു ദിവസം മദീന പട്ടണത്തിലെ ഒരു വയ്യരികത്ത് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി, ഒരു മയ്യത്ത് ആ അവരുടെ പരിസരത്തിലൂടെ കൊണ്ടുപോവുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എഴുന്നേറ്റ് നിൽക്കുന്നു, തല താഴോട്ട് താഴ്ത്തി വളരെ അച്ചടക്കത്തോടെ നിന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ ഹബീബേ, ആ കൊണ്ടുപോകുന്ന ഒരു ജൂതന്റെ ബോഡിയാ? ജൂതന്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ നാം ഇത്ര ആദരിക്കേണ്ടതുണ്ടോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ജൂതന്റേതാണെങ്കിലും മനുഷ്യനാണല്ലോ, അതൊരു മനുഷ്യന്റെ ബോഡിയാണല്ലോ, മനുഷ്യനെ ബഹുമാനിക്കണ്ടേ? ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഇതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, നിന്റെ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ നീ വയറ് നിറച്ച് ഉണ്ണിയാൽ നീ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ അയൽവാസി
ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ ഏത് മതത്തിൽപ്പെട്ടവനായാലും അവിടെ മുസ്ലിമാകണം എന്ന് പറഞ്ഞിട്ടില്ല. ഏത് മതത്തിൽപ്പെട്ടവനായാലും നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയർന്ന വേദികൾ ഉണ്ടാക്കുന്ന ഒരു തുടക്കമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമങ്ങളിലൂടെ നമുക്ക് ഈ രാജ്യത്ത് സ്നേഹത്തോടെ ഐക്യത്തോടെ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളും ഇവിടുത്തെ തീവ്രവാദികളോ ഭീകരവാദികളോ അങ്ങനെ വല്ല ആളുകളും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് തോൽപ്പിക്കുന്ന അവരെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ എല്ലാവരെയും അല്ലാഹു വിജയിപ്പിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന നല്ല സുഹൃത്തുക്കളും സാഹോദര്യവും നിലനിൽക്കുന്ന ഇവരായി നമ്മെ നിലനിർത്തി അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നൂറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാനവ സംഗമത്തിന്റെ ഭാഗമായി സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിൽ